ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഒരു ട്രാവൽ വ്ലോഗുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അൽ ഫുജേറയിലുള്ള യാത്രയും അതിൻ്റെ കുറച്ച് വിശേഷങ്ങളും എട്ട് നൂറ്റാണ്ടുകളുടെ ചരിത്രം അയവിറക്കി തല ഉയർത്തിപ്പിടിച്ചു നിൽക്കുന്ന ഒരു പള്ളിയുണ്ട് ഫുജേറയിൽ അൽ ബിദിയ മോസ്ക് ഫുജേറയിൽ നിന്നും പതിനാറ് കിലോമീറ്റർ സഞ്ചരിച്ചാൽ ബിദിയ എന്ന കൊച്ചു ഗ്രാമത്തിലെത്തും ഈ ഗ്രാമം എന്ന ചരിത്രത്തിൽ ഇടം പിടിക്കുന്നത് അൽ ബി എന്ന ഈ പള്ളിയുടെ പേരിലാണ് നൂറ്റാണ്ടുകളായി റമലാനെ സ്വീകരിച്ച നിർവൃതിയിൽ നിൽക്കുന്ന പള്ളിയുടെ നിർമ്മാണ കല ആരെയും അത്ഭുതപ്പെടുത്തുന്നതാണ് എ ഡി ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി ആറിൽ പണി കഴിപ്പിച്ചതെന്ന് വിശ്വസിക്കപ്പെടുന്ന ഈ പള്ളി പുത്തൻ തലമുറയ്ക്ക് ഇന്ന് ഒരു അത്ഭുതമായി മാറുകയാണ് അതിന്റെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത് ആധുനിക യുഗത്തിലെ കാലാവസ്ഥ മാറ്റങ്ങൾ ഉൾക്കൊള്ളാനാവാതെ പള്ളി തകർച്ച നേരിടാൻ തുടങ്ങിയപ്പോൾ ദുബായ് മുനിസിപ്പാലിറ്റിയും ഫുജൈ ഹെറിറ്റേജ് ആൻഡ് ആർക്കിയോളജി വിഭാഗവും സഹകരിച്ച് നവീകരണ പ്രവർത്തനങ്ങൾ നടത്തി പള്ളിയുടെ പ്രാചീനമായ രൂപത്തിന് തെല്ലും പോറലേൽക്കാതെ കാത്തു സൂക്ഷിച്ചിരിക്കുകയാണ് വെറും തലമുറകൾക്ക് വിസ്മയം പകരാൻ മൺകട്ടകളും കല്ലുകളും കൂട്ടിയോജിപ്പിച്ച് ചുണ്ണാമ്പും മണലും ചേർത്തുണ്ടാക്കിയ മിശ്രിതം പല തട്ടുകളിലായി പ്ലാസ്റ്റർ ചെയ്താണ് മസ്ജിദ് നിർമ്മിച്ചിരിക്കുന്നത് നാല് മിനാരങ്ങളാണ് പള്ളിക്കുള്ളത് ഇവയെല്ലാം കൂടി അകത്തുള്ള ഒരു തൂണിലാണ് ബന്ധിപ്പിച്ചിരിക്കുന്നത് ലോകത്താകമാനമുള്ള പള്ളികൾ പരിശോധിച്ചാൽ ഇത്തരം നിർമ്മാണം കണ്ടെത്താൻ സാധിക്കില്ല എന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത് മസ്ജിദിന് മുന്നിലായുള്ള ഈ കിണറിൽ ഇപ്പോഴും വെള്ളമുണ്ട് പണ്ട് കാലത്ത് കുടിക്കാനും നമസ്കാരത്തിനു മുമ്പ് അംഗശുദ്ധി വരുത്താനും ഇതിലെ വെള്ളമാണ് ഉപയോഗിച്ചിരുന്നത് പള്ളിയുടെ പുറകിലെ മലമുകളിലൂടെ നടന്നു കയറിയാൽ നിരീക്ഷണ കോട്ടയിലെത്തും കാലത്തിന്റെ കാലടികൾ പതിഞ്ഞ നിരവധി വാസസ്ഥലങ്ങളും ഭരണപരമായ കാര്യങ്ങൾക്കായി ഉപയോഗിച്ചിരുന്ന നിർമ്മിതികളും ദൂരകാഴ്ചകളായി മലമുകളിൽ നിന്നും കാണാം ഒരു വശം കടലും മറുവശം മലയാലും ചുറ്റപ്പെട്ടിരിക്കുന്നു ഈ കൊച്ചു ഗ്രാമം ഇതുപോലുള്ള രണ്ട് നിരീക്ഷണ കോട്ടകൾ പള്ളിയുടെ മുഗൾ ഭാഗത്തായി സ്ഥിതി ചെയ്യുന്നുണ്ട് ശത്രു സൈന്യത്തിന്റെ കടൽ വഴിയുള്ള നീക്കങ്ങൾ വിലയിരുത്തുന്നതിനാണത്രേ ഈ കോട്ടകൾ എന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത് കോവിഡ് സിറ്റുവേഷൻ കാരണം പള്ളിയുടെ ഉള്ളിലേക്ക് കടക്കാൻ പറ്റിയില്ല ഒക്കെ ക്ലോസ് ചെയ്തിട്ടാണ് ചെയ്തിട്ടാണുള്ളത് അതുകൊണ്ട് തന്നെ പുറമേ നിന്ന് കണ്ട് ഞങ്ങൾക്ക് തിരിച്ചു പോരേണ്ടി വന്നു ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ Like, share and subscribe. Thank you.